അല്ലേ തുർക്കികളുടെ ബാക്കി ഉണ്ടായിരുന്ന ഒരു ചെറിയ പാലസ് ഉണ്ടായിരുന്നു, അതുകൂടി തത്തി പൊളിച്ച് അവിടെയൊക്കെ നല്ല വലിയ ബിൽഡിംഗ് വന്നു പോയിപ്പോ. പക്കത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒട്ടോമൻ ഖിലാഫത്ത് നഷ്ടപ്പെട്ടതോടുകൂടി അതിന്റെ പങ്കുപറ്റികളായ ഒരുപാട് മുസ്ലിയാക്കന്മാർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ജാറപൂജകന്മാരും ഉറൂസ് പൂജകന്മാരും ഒക്കെ ആയിരുന്ന ഒരുപാട് ആളുകൾക്കും അവരുടെ പലതും നഷ്ടപ്പെട്ടു. ആ നഷ്ടത്തിന്റെ മുഴുവൻ വിഷമവും പറഞ്ഞു തീർക്കുന്നത് കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്ന് മലയാളത്തിൽ പറഞ്ഞതുപോലെ അതൊക്കെ ഇന്ന് സലഫി ആശയമുള്ള എല്ലാവരുടെ മേലും വെച്ച് ചാമ്പുകയാണ്. അതാണ് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയ ഏതെങ്കിലും ഒരു ഭീകര പ്രവർത്തനം തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ആകപ്പാടെ പറഞ്ഞത് ജാറം തകർക്കലാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പിന്നെ ഭീകര പ്രവർത്തനം എന്നാണ്. ഞങ്ങളൊരിക്കലും തന്നെ ഞങ്ങളുടെ കൈവശമുള്ള പള്ളിയിലുള്ള ജാറമല്ലാതെ മറ്റ് ആരാന്റെ പള്ളിയിൽ പോയി ആരാന്റെ അധികാരത്തിലുള്ളൊരു ജാറം ഞങ്ങൾ തകർത്തിട്ടില്ല. ഇപ്പൊ നാടുകാണിയിലൊരു ജാറം ആരോ തകർത്തെന്നും പറഞ്ഞ് അതിന് ഞങ്ങളുടെ അക്കൗണ്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ പേരിൽ ഇവിടെ പ്രകടനമൊക്കെ നടന്നു എന്നാണ് കേട്ടത്. വാസ്തവത്തിൽ മുജാഹിദുകളുടെ പരിപാടി അല്ലാതെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പഴയ മഹല്ലുകൾ ചിലതൊക്കെ ആളുകൾ മുഴുവൻ മാറുമ്പോൾ പള്ളിയും പള്ളിപ്പറമ്പും മാറും. മുജാഹിദ് ആളൊക്കെ മുജാഹിദ് ആകുമ്പോൾ പിന്നെ പള്ളി മാത്രം ഞാൻ സുന്നിയാന്നെങ്കിൽ നിൽക്കുമോ? നിൽക്കൂലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് അധീനപ്പെട്ട് കിട്ടുന്ന പള്ളിയിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മക്കയിൽ ഭരണം കിട്ടിയപ്പോൾ വെച്ചത് അതേ കാര്യമാണ്. അലി ബിൻ അബീ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ വാചകം അല്ലാ തിംസാലൻ ഇല്ലാ തമസ്ത വലാ ഖബറം മുശ്രിഫൻ ഇല്ലാ സവ്വൈത, ഒരൊറ്റ പ്രതിഷ്ഠയും നീ നിരപ്പ തകർക്കാതെ വിടരുത്, അതുപോലെ തന്നെ ഒരൊറ്റ ജാറവും നീ നിരപ്പാക്കാതെ വിടരുത്. കാരണം എല്ലാവരും മുസ്ലിമായി കഴിഞ്ഞു, ശിർക്കിന്റെ ഈ രണ്ട് പ്രതീകങ്ങളും ഇനി അവിടെ ബാക്കി വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജാറം തകർക്കാൻ വേണ്ടി അലി ബിൻ അബീ ത്വാലിബിനെ നിയോഗിച്ചു. 25 കൊല്ലം കഴിഞ്ഞിട്ട് ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അലി ബിൻ അബീ താലിബ് തന്റെ സർവ്വസൈന്യാധിപനായ അബുൽ ഹയ്യാജിനോട് വിളിച്ചിട്ട് അതേ കാര്യം 25 കൊല്ലം മുമ്പ് പുന്നാരൻ നബി തന്നോട് പറഞ്ഞ കാര്യം അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു കാര്യത്തിന് ഞാൻ നിന്നെ ഇപ്പോൾ നിയോഗിക്കട്ടെയോ എന്ന് ചോദിച്ചിട്ട് ഇതേ കാര്യം പറയുകയും ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രസംഗത്തിൽ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, ജാറം പൊളിക്കലാണ് ഭീകര പ്രവർത്തനമെങ്കിൽ ആ ഭീകര പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്, പിന്നീട് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ ചില ഖലീഫമാരും മറ്റുമൊക്കെയാണ്. ഇത് തന്നെയാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിനു മീതെ ചില രാജാക്കന്മാർ ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ച് കുബ്ബയുണ്ടാക്കിയപ്പോൾ അത് പൊളിച്ചു കളയണം തകർത്തു കളയണമെന്ന് ഫത്വ കൊടുക്കാൻ ഷാഫി മദബിലെ പണ്ഡിതന്മാർക്ക് പ്രേരണയായതും എന്നും ഇമാറത്തുകൾ ഉദ്ധരിച്ച് ഞാനിവിടെ സംസാരിച്ചിരുന്നു. എന്തിനധികം ഇവരിപ്പോ വളരെ ഉയർത്തിക്കാട്ടുന്ന ഹൈത്തമി, ഹൈത്തമിയുടെ സവാജിറിൽ നിന്ന് ഞാൻ വായിച്ചിരുന്നു, ഖബറുകൾക്കു മീതെയുള്ള ആരാധനാ കേന്ദ്രങ്ങളും കുബ്ബകളും തകർക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. അമാന്തിച്ച് നിൽക്കരുത്, നാളെയാവാം അടുത്ത വർഷമാകാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കരുത്, ധൃതി കാണിക്കണം. കാരണം ജാറം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് റസൂലുള്ളയോടുള്ള അനുസരണക്കേടിലാണ്, ധിക്കാരത്തിലാണ് അതിന്റെ അസ്ഥിവാരം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ധിക്കാരത്തിൽ അസ്ഥിവാരമിട്ടതാണ് ജാറം. അതുകൊണ്ട് അത് പൊളിച്ചു നിൽക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. മാത്രല്ല അദ്ദേഹത്തിന്റെ വാചകമുള്ളത് എന്നാണ്. ഹറാമായ കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതും ശിർക്കിലേക്ക് പോകുന്ന മാധ്യമങ്ങളിൽ പെട്ടതുമാണ് ജാറം കെട്ടൽ എന്നാണ്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കുന്നതിനെ സംബന്ധിച്ചും അത് സ്വന്തം സ്ഥലത്തായാലുള്ള ഹുക്മിനെ സംബന്ധിച്ചും ഒക്കെ ഷാഫി മദബിൽ ചർച്ചയുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹദീസുകളിൽ അങ്ങനെ ഒരു വിഭജനം തന്നെയില്ല. സ്വന്തം സ്ഥലത്ത് കറാഹത്ത്, പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമ് എന്ന വിഭജനം ഹദീസിലില്ലാത്തതാണ്. എന്നാൽ ഷാഫി മദബിലെ പണ്ഡിതനായ ഹൈത്തമിയോട് ഞങ്ങളുടെ നാട്ടിലൊരു ആലിമിന്റെ ഖബറുണ്ട്, അവിടെ ഒരു മദ്രസയോ കുമ്പയോ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചപ്പോൾ രണ്ടു വിധത്തിലുള്ള വിരുദ്ധ ഫത്വകളാണ് കിട്ടിയത്. ഒരു കൂട്ടർ ആവാമെന്നും മറ്റൊരു കൂട്ടർ പാടില്ലെന്നും. ഞങ്ങൾ എന്തു ചെയ്യണം, ഒരു തീർപ്പ് പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്ത ചോദ്യം ഞാനിവിടെ വായിച്ചിരുന്നു. അത് അതിനെയൊന്നും സ്പർശിച്ചിട്ടേ ഇല്ല മുസ്ലിയാര്. ഞങ്ങൾ അത് പറഞ്ഞ മറുപടി പറഞ്ഞില്ല, ഇത് മിണ്ടിയില്ല, അക്ക അമ്മ മിണ്ടിയില്ല, അക്ക അമ്മ മിണ്ടിയില്ല.
ചില പ്രസംഗം കേട്ട ചില ആളുകൾ ചോദിച്ചു, ഇയാൾക്ക് കാമ സക്കാഫി എന്നിട്ട് പേരിടേണ്ടി വരുമോ? കാമ എന്നൊരു ഓരോ മിനിറ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഏയ് അങ്ങനെ കാമ മിണ്ടിയില്ല കാമ മിണ്ടിയില്ല അത് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഞാൻ പറഞ്ഞ എത്ര എത്ര കാര്യങ്ങളുണ്ട്, ഞാൻ ഈ പറഞ്ഞ ഉദ്ധരണികളെ കുറിച്ചൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടേ ഇല്ല. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് പാടില്ലെന്ന്. ആ ആലിമിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ടാക്കൽ പാടില്ലെന്ന് ഫത്വ തന്നൊരു ഫത്വയാണ് ശരിയെന്നാണ് ഹൈത്തമി അവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ മദ്ഹബിലെ പ്രാമാണികവും പ്രബലവുമായ അഭിപ്രായം ശറഹ് മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. അതെന്താണ്? പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കൽ ഹറാമാണ് എന്നതാണ്. അങ്ങനെ ആരെങ്കിലും പെടുത്തിട്ടുണ്ട്, കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അറിയോ, വലാ ഫർഖ ഫീ ദാലിക ബൈന ഖുബൂരിൽ ഉലമാഇ വസ്സാലിഹീൻ വഗൈരിഹിം. ആലിമീങ്ങളെ ഖബർ, സാലിഹീങ്ങളെ ഖബർ, അല്ലുറ്റുള്ളവരെ ഖബർ എന്നിങ്ങനെ ഒരു വ്യത്യാസവും ഈ വിഷയത്തിലില്ല. ഏതു ഖബറാകട്ടെ അത് പൊളിച്ചു നീക്കണം എന്നാണ് ഇത് പറഞ്ഞിരുന്നു. എന്നിട്ട് മൂപ്പരി വസിയത്തിന്റെ ബാബിൽ അങ്ങനെയുണ്ട്, മറ്റേ അങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് വായിക്കല്ലാതെ ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒന്നും മറുപടിയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതുകൊണ്ട് രണ്ടുദ്ദേശമാണുള്ളത്. ഒന്ന്, ചാറത്തെ സംബന്ധിച്ചുള്ള ഷാഫി മദബിന്റെ വീക്ഷണം വ്യക്തമാക്കലും, അതോടൊപ്പം ഞങ്ങളാണോ ഭീകരവാദികൾ, ജാറം തകർക്കലാണ് വലിയ ഭീകര പ്രവർത്തനമെങ്കിൽ അതിന് നിങ്ങളുടെ ഉസ്താദന്മാരും നിങ്ങളെ ഹോജാക്കന്മാരും തന്നെ പച്ചക്കൊടി കാണിച്ചതും ഇതാ എന്ന് തെളിയിക്കാൻ കൂടിയായിരുന്നു ഞാനത് പറഞ്ഞത്. പിന്നെ കാന്തപുരം സുന്നികളാണല്ലോ ഞങ്ങളെക്കുറിച്ചുള്ള ഈ ഭീകരാരോപണം ആദ്യം എടുത്തിട്ടത്. സ്വാഭാവികമായും അവരുടെ ഭീകരതയെക്കുറിച്ച് അല്പസ്വല്പം കാര്യങ്ങളൊക്കെ ഞാനിവിടെ സംസാരിച്ചിരുന്നു. ചേകനൂർ വധക്കേസിൽ, ചേകനൂർ തിരോധാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജമ്മിയത്തുൽ ഇഹ്സാനിയ ടൈഗർ സുന്നിയുമായി ബന്ധപ്പെട്ട സംഘടനയാണെന്ന് ഇവിടെ പത്രങ്ങൾ എഴുതിയതല്ലേ? നിങ്ങളുടെ എതിരാളികൾ അവരെ പത്രങ്ങളിൽ എഴുതി നിങ്ങൾ ഓ രാജഗോപാലിനെ മർക്കസിൽ കൂട്ടിക്കൊണ്ടുപോയി 1 കോടി കൊടുത്തിട്ട് കേസ് ഒതുക്കിയെന്ന്. ഞങ്ങൾ പറഞ്ഞതല്ലോ അത്. അതിനെ സംബന്ധിച്ച് പിന്നെ പറഞ്ഞ എന്താ അറിയോ, പൂനൂരിൽ ചെന്നിട്ട് അണ്ടിപ്പരിപ്പും ചായയും മാത്രം കിട്ടിയിട്ടുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ഓ രാജഗോപാൽ പറഞ്ഞതെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം കൊടുത്ത 1 കോടിക്ക് പുറമേ ഇനി ഇത് പറയരുതെന്ന് പറയാം, 50,000 വേറെയും കൊടുത്തിട്ടുണ്ടോ എന്ന് വേറെ നോക്കണം എന്നുകൂടി ഞങ്ങൾ പറഞ്ഞിരുന്നു. 1 കോടി പിൻവാതിലൂടെ വാങ്ങിയവർ ആരെങ്കിലും അത് പരസ്യപ്പെടുത്താറുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ നിങ്ങളുടെ എതിരാളികൾ തന്നെ പറഞ്ഞതാണ്. പിന്നെ കാന്തപുരം മുസ്ലിം ആര് കൊണ്ടുവന്ന ഈ തലതിരിഞ്ഞ ഖുറാഫി ആശയം, കുബൂരി ആശയം, ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമസ്തക്കാർ അംഗീകരിക്കാത്ത വിദണ്ഡവാദങ്ങൾ, അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ മാത്രം മുസ്ലിം മഹല്ലുകളിൽ എത്രയെത്ര സ്ഥലങ്ങളിൽ ഇവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, എത്ര മുസ്ലിമീങ്ങൾ ഇവരുടെ ആക്രമണത്തിനിരയായി, എത്രയാളുകൾ മരിച്ചുപോയി. വാരാമ്പറ്റ കൊലക്കേസിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. പള്ളി തകർത്തതിനെ സംബന്ധിച്ച് വന്നത് സുന്നി അഫ്കാറിൽ വന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജാറങ്ങളിൽ കലഹമുണ്ടാക്കിയതും ജാറങ്ങളിലെ നേർച്ചപ്പെട്ടി കൊള്ളയടിച്ചതും ഞാനിവിടെ പറഞ്ഞിരുന്നു. എല്ലാം ഈ കെ സമസ്തക്കാർ വേണ്ടുവോളം അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ചൊന്നും മിണ്ടാതെ വീണ്ടും പഴയ വായ്ത്താരി തന്നെ, മുജാഹിദുകൾ ഭീകരവാദികളാണ്, സഖരിയാ സലാഹി എന്ന വഹോബി ഭീകരൻ എന്നിങ്ങനെ ഇടക്കിടക്ക് പറയാണ്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടെങ്കിലും മുപ്പൻ അരിശം തീർന്നോട്ടെ. അരിശം തീരാൻ വേണ്ടി അങ്ങനെയുള്ള ചില ആളുകൾക്ക് പറഞ്ഞിട്ട് അരിശം തീർക്കുക. കുൽ മൂത്തു ബിഗൈലിക്കും, ദേഷ്യമുണ്ടെങ്കിൽ പോയി മരിച്ചോളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? മുപ്പര സംസാരത്തിന് ചില സമയത്തൊക്കെ ഒരു കരിങ്കല്ലിന്റെ കഷ്ണം വായിക്കിട്ടൊരു തവിട് പൊടിയ വജ്ജാതി ദേഷ്യം എന്നോട്. ഞാൻ പറഞ്ഞ ആശയത്തെ നിൽക്കുമ്പോ ഞാനെന്ന വ്യക്തിയോട് ഇത്ര ഒരു ദേഷ്യം ഉണ്ടാകേണ്ടതുണ്ടോ? എന്തിനാണ് അലി സഖാഫി താൻ ആളുകൾ ഇളക്കി വിടാൻ ഉദ്ദേശിക്കുകയാണോ? ഈ നാട്ടിൽ തന്നെയാ ഞങ്ങളും ജീവിക്കുന്നത്. ഈ മനുഷ്യന്മാരൊക്കെ ഞങ്ങൾക്കും പരിചയമുള്ളവർ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ആശയം മാറി ഞങ്ങളിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധതയുള്ള ഒരുപാട് മനുഷ്യന്മാർ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നവരിൽ പലരും ഒരുപാട് കാലം നിങ്ങളെയൊക്കെ മുമ്പിലിരുന്നവരാണ്. നിങ്ങൾ പറയുന്നതിനെയൊക്കെ ചങ്കു തൊടാതെ വിഴുങ്ങിയവരാണ്. അവരൊക്കെ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെപ്പോലുള്ള എളിയവരായ ആളുകളുടെ എളിയ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിജയിപ്പിച്ചതാണ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ അല്ല. അതുകൊണ്ട് ആശയം കൊണ്ട് മാറ്റിരക്കുകയല്ലാതെ എന്നെ കുറിച്ച് കുറേ തെറി പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വൈരനിര്യാതനം എന്ന നിങ്ങളുടെ ആജീവനാന്ത പദ്ധതി നടന്നേക്കാം. പക്ഷേ സംഗതികൾ തെളിയുകയില്ല, തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഭീകരവാദത്തെക്കുറിച്ച് അപഗ്രഥിച്ചപ്പോൾ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ മലർന്നു കടന്ന് മേപ്പോട്ട് തുപ്പണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം നിങ്ങളുടെ പല സംഗതികളും നിങ്ങളാണ് ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ എന്നതിന് തെളിവായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ ഞാൻ വെള്ളിയാഴ്ച വാളെടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു.
വെള്ളിയാഴ്ച വാളെടുത്തിട്ട് ഗാംഭീര്യത്തിൽ നിൽക്കണം, വെട്ടാൻ നിൽക്കും പോലെ നിൽക്കണം എന്നല്ല ചില കിതാബുകളിൽ പറയുന്നത്.